ഓക്സ്ഫോർഡ് അക്കാദമി, ട്യൂഷൻ ഫോർ SSLC 9th സ്റ്റാൻഡേർഡ്, 10th റെഗുലർ ആൻഡ് ഹോളിഡേ ബാച്ചസ്. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി, നൈറ്റ് ക്ലാസുകൾ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ, ലൈബ്രറി സൗകര്യം. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി. ഫോർ അഡ്മിഷൻ കോൺടാക്ട് 999-5691-408. ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ്. മക്കളെ, ക്ലാസ് എടുത്ത് ആകെ സൈഡ് ആയിക്കുന്ന മനുഷ്യൻ നാളെ ലൈവിലൊക്കെ വരാനാണ് ഇപ്പം തന്നെ നട്ടപ്പാതിരായിട്ടുണ്ട്. ഇന്ന് മൊത്തം നോട്ട്സ് ഉണ്ടാക്കലും അതേപോലെ തന്നെ വീഡിയോ ചെയ്യലൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും നല്ല ടയർഡായിട്ടുണ്ട്. ഇത് ഇന്നത്തെ ലാസ്റ്റ് വീഡിയോ ആണ് ജോഗ്രഫിയുടെ. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മക്കളെ നമ്മുടെ 9-ാമത്തെയും 10-ാമത്തെയും ചാപ്റ്റേഴ്സ് ആണ്. 1 മുതൽ 8 വരെയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ 4 വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 5-ാമത്തെ വീഡിയോ ആണ്. ഈ 5 വീഡിയോകളും കണ്ടിട്ട് 10 ചാപ്റ്റേഴ്സിനെയും നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻസ്, പക്കാ ഷുവർ ക്വസ്റ്റ്യൻസ് കണ്ടുപഠിക്കുന്ന കുട്ടികൾക്ക് ജോഗ്രഫിയിലെ മുഴുവൻ മാർക്കും ഇതായിക്ക ഓഫർ ചെയ്യാണ്. അപ്പം അതെന്തായാലും മക്കൾ കണ്ടുപഠിക്കുക. നമ്മുടെ പ്ലാലിസ്റ്റിൽ SSLC ജോഗ്രഫി 2023 എന്ന പ്ലാലിസ്റ്റിൽ ഈ വീഡിയോകളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് കണ്ട് നിങ്ങൾ പഠിക്കുക. അതേപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ പ്രഡിക്ഷൻ വീഡിയോകളും ഹിസ്റ്ററിയിലെ പ്രഡിക്ഷൻസും അതേപോലെ തന്നെ നമ്മുടെ ഏത് റെവല്യൂഷൻ വരുമെന്നുള്ള പ്രഡിക്ഷൻ, എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള സകല കാര്യങ്ങൾ, അതേപോലെ തന്നെ പരീക്ഷയിൽ പ്രയോഗിക്കേണ്ട അവസാനത്തെ ഉടായ്പ ട്രിക്കുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ നാളെ MS Solutions ലൈവിൽ വന്നിട്ട് പറയുന്നതായിരിക്കും. അതുകൊണ്ട് മക്കളെ ഈ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ നാളത്തെ ലൈവിൽ മറക്കാതെ പങ്കെടുക്കുക. ഓക്കെ, നമുക്കിനി വീഡിയോയിലേക്ക് വരാം. നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് 9-ാമത്തെ ചാപ്റ്റർ ആണ്. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സർവീസസ്, ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത് മക്കളെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാങ്ക് ഉണ്ട് അല്ലേ. നമ്മുടെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ആ ബാങ്കിന്റെ ഫംഗ്ഷൻസ് എന്താണെന്ന് ചിലപ്പോൾ 4 മാർക്കിന് നിങ്ങൾക്ക് ചോദ്യം വരാം. ഈ ചാപ്റ്ററിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 8 മാർക്കിന് നിങ്ങൾക്ക് നാളെ പരീക്ഷാ പേപ്പറിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 4 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരിക. അപ്പോൾ ആ 4 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസും ഈ വീഡിയോയിൽ നിന്ന് തന്നെ ആകുമെന്നാണ് ഇക്കയുടെ പ്രതീക്ഷ. അങ്ങനെ തന്നെ ആവട്ടെ, എന്നാലല്ലേ കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ അല്ലേ. അപ്പൊ എന്തായാലും മക്കളെ ഒരു ചോദ്യം മിക്കവാറും ഇത് തന്നെയായിരിക്കും, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന്. അപ്പൊ നിങ്ങൾ ഡീറ്റെയിൽഡ് ആക്കണം എന്നൊരു നിർബന്ധവും ഇല്ല, ഈ ടൈറ്റിൽ ചെയ്താൽ മതി. ഇനി ഡീറ്റെയിൽഡ് ആക്കിയേ പറ്റുള്ളൂ എന്ന് തോന്നുന്ന വല്ല ശങ്കകളുണ്ടെങ്കിൽ നിങ്ങൾ കുത്തിരുന്ന് പഠിച്ചോളൂ, എഴുതിക്കോളൂ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ സൗകര്യമാണ്. പക്ഷേ ഈ പോയിന്റ് ഏരിയ തന്നെ മാർക്ക് കിട്ടുമെന്ന് ഇതൊക്കെ പറയുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും മനസ്സിലാക്കാം മക്കളെ, ഫംഗ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഫസ്റ്റ് എന്താ, പ്രിന്റിംഗ് കറൻസി. അതായത് നോട്ടുകൾ, ഇന്ത്യയിലെ എല്ലാ നോട്ടുകളും പ്രിന്റ് ചെയ്യുന്നതാരാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 1 രൂപ നോട്ട് ഒഴികെ എന്ന് പറയും. ഇന്ന് 1 രൂപ ഇറങ്ങാത്തോണ്ട് തൽക്കാലം നമുക്ക് അങ്ങനെ പറയണമെന്നില്ല. പ്രിന്റിംഗ് കറൻസി അല്ലെ. കോയിൻസ് ഒക്കെ അടിക്കുന്നത് ഫിനാൻസ് മിനിസ്ട്രി ആണ്, അത് ഓർത്തു വെച്ചാൽ മതി, അത് നമുക്ക് ഇവിടെ ആവശ്യമൊന്നുമില്ല. ദെൻ കൺട്രോളിംഗ് ക്രെഡിറ്റ്. നമ്മുടെ രാജ്യത്ത് വല്ല വായ്പാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, വായ്പാ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, അതായത് പണപ്പെരുപ്പം, പണച്ചുരുക്കം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനും ആർക്ക് കഴിയും, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കഴിയും. ഞാൻ എൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും കടക്കുന്നില്ല. പിന്നെ ബാങ്കർ ടു ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ ബാങ്ക്, സർക്കാരിന് എന്തെങ്കിലും ഫിനാൻഷ്യൽ എയ്ഡ്, സാമ്പത്തിക സഹായം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും സർക്കാരിനെ സഹായിക്കാൻ റിസർവ് ബാങ്ക് ഉണ്ടായിരിക്കും. പിന്നെ ബാങ്കേഴ്സ് ബാങ്ക്, അതായത് ബാങ്കുകളുടെ ബാങ്കാണ്. ചില സമയത്തൊക്കെ ബാങ്കുകൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്ത്, ബാങ്കുകൾ തകർച്ച നേരിടുന്ന സമയത്ത് അവസാനത്തെ രക്ഷകനായിട്ട് റിസർവ് ബാങ്ക് വരും. അപ്പം ഈ പോയിന്റുകൾ മനസ്സിലാക്കുക, ഡീറ്റെയിൽഡ് ആക്കാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മക്കളെ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ട് ഉണ്ടാക്കി എഴുതിയാൽ മതി, ഹെഡിങ് വന്നാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് ഓക്കെയാണ്. ഓക്കെ, ഇനി 2-ാമതായിട്ട് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ടല്ലോ, വാണിജ്യ ബാങ്കുകൾ, ഈ വാണിജ്യ ബാങ്കുകൾ നമുക്ക് മുന്നോട്ട് വെക്കുന്ന നിക്ഷേപ പദ്ധതികൾ എന്തൊക്കെയാണെന്ന്. ഒരു വാണിജ്യ ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, അതായത് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന്, വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ ഗവൺമെന്റുകളിൽ നിന്നോ ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഡെപ്പോസിറ്റ് എന്ന് പറയില്ല, നിക്ഷേപങ്ങൾ സ്വീകരിക്കലാണ് ഇവരുടെ പ്രധാന പണി. ആ സ്വീകരിക്കുന്ന ഡെപ്പോസിറ്റുകൾക്ക് ഇവർ പലിശയായിട്ട് അങ്ങോട്ടേക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യും അല്ലേ, കുറച്ച് പലിശ നൽകുകയും ചെയ്യും. ഇനി അതേപോലെ തന്നെ ഇതേ ബാങ്കുകളുടെ, കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വായ്പകൾ നൽകുക എന്നുള്ളതാണ്. ലോണ് പ്രൊവൈഡ് ചെയ്യുക. ആർക്കാണ് പ്രൊവൈഡ്? ലോൺസ് ടു ഇൻഡിവിജ്വൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗവൺമെന്റ്സ് അല്ലേ. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റിനുമൊക്കെ ലോണുകൾ പ്രൊവൈഡ് ചെയ്യലും ഇവന്മാരുടെ പണിയാണ്. എന്തായാലും ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ, ഏതെല്ലാം മെത്തേഡുകളിലൂടെയാണ് ഡെപ്പോസിറ്റുകൾ ഒരു ബാങ്ക് സ്വീകരിക്കുക എന്നാണ്. നിങ്ങൾ ATM ഞെക്കുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് ആണോ, കറണ്ട് അക്കൗണ്ട് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പൊ എന്തായാലും മക്കളെ, 4 തരത്തിലുള്ള നിക്ഷേപങ്ങളാണുള്ളത്. സമ്പാദ്യ നിക്ഷേപം, അഥവാ സേവിങ്സ് ഡെപ്പോസിറ്റ്. ജനങ്ങളിൽ സമ്പാദ്യ നിക്ഷേപം, സമ്പാദ്യശീലം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡെപ്പോസിറ്റ്. ഇതിനൊക്കെ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ തോതിൽ പലിശ നൽകുന്നുണ്ട്. ഇത്ര പഠിച്ചാൽ മതി. ഇതിനടുത്ത് പ്രചലിത നിക്ഷേപം അഥവാ കറണ്ട് ഡെപ്പോസിറ്റ്, പലിശയില്ലാത്ത ഡെപ്പോസിറ്റ് ആണ്. ഈ കച്ചവടക്കാർക്കൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇതിൽ അക്കൗണ്ടിലുള്ളതിനേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാൻ കഴിയുന്ന ഓവർ ഡ്രാഫ്റ്റ് എന്നൊരു ഫെസിലിറ്റി കൂടി അക്കൗണ്ടിനെ എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഞാൻ പറഞ്ഞ പോലെ 4 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽഡ് ആക്കാൻ അറിയാത്തവർ ഈ പോയിന്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇതിനടുത്ത് സ്ഥിര നിക്ഷേപം അഥവാ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, ബാങ്ക്
ഏറ്റവും കൂടുതൽ പലിശ കൊടുക്കുന്ന, ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഒരു ഡെപ്പോസിറ്റാണ് സ്ഥിര നിക്ഷേപം. ഒറ്റത്തവണയായിട്ട് ഒരു നിശ്ചിത കാലയളവിലേക്ക് നമ്മൾ പണം നിക്ഷേപിക്കുന്നതാണ് സ്ഥിര നിക്ഷേപം എന്ന് മനസ്സിലാക്കുക. പിന്നെ ആവർത്തി നിക്ഷേപം, സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന്റെ മറ്റൊരു രൂപമാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ ആവർത്തി നിക്ഷേപം. ഒരു നിശ്ചിത കാലയളവിലേക്ക് തവണ തവണയായിട്ട് പൈസ അടയ്ക്കുക, നമ്മൾ പോസ്റ്റ് ഓഫീസിലൊക്കെ കുറിക്ക് പൈസ ഇടുന്ന പോലെ. എന്നാൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന്റെ അത്ര എന്തില്ല പലിശ ഇതിന് കിട്ടൂലെങ്കിലും ഈ പറയുന്ന സമ്പാദ്യ നിക്ഷേപത്താൽ, സേവിംഗ് ഡെപ്പോസിറ്റിനേക്കാൾ പലിശ നമുക്ക് ആവർത്തി നിക്ഷേപത്തിൽ കിട്ടും. ഓക്കെ, പക്ഷേ ആവർത്തി നിക്ഷേപത്തിന്റെയും ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന്റെയും ഒരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, കാലാവധി കഴിയാതെ ആ പണം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. തിരിച്ചടിക്കാനൊക്കെ പറ്റും, പക്ഷേ തിരിച്ചെടുത്താൽ നമുക്ക് എന്ത് കിട്ടൂല, വേണ്ട നമ്മുടെ ഫുൾ എമൗണ്ട് കിട്ടൂല, അതിന് സർവീസ് ചാർജൊക്കെ പോയി പോകും, അപ്പോൾ തിരിച്ചെടുക്കാൻ കിട്ടൂല എന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ പേജിൽ രണ്ട് ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞു ബാങ്കുകൾ പണ വായ്പ അതായത് ക്യാഷ് ക്രെഡിറ്റ് കൊടുക്കാറുണ്ട് അല്ലെ, ലോണ് കൊടുക്കാറുണ്ട്. ഈ ബാങ്കുകൾ ലോണ് കൊടുക്കുന്ന സമയത്ത് കൊളാട്രൽ, ഈ വാക്ക് നിങ്ങൾ ഓർത്തു വെക്കുക, കൊളാട്രൽ എന്ന് പറഞ്ഞാൽ ഈട് എന്ന് പറയും. അതായത് എന്തെങ്കിലുമൊക്കെ ഈട് അല്ലെങ്കിൽ കൊളാട്രൽ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ പണത്തിനനുസരിച്ച് ബാങ്ക് എന്ത് കൊടുക്കുള്ളൂ, നമുക്ക് വായ്പകൾ തരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ പൈസ മേടിച്ച് മുങ്ങിപ്പോയാലോ അല്ലെങ്കിൽ മുങ്ങിക്കളഞ്ഞാലോ ബാങ്കിന് നഷ്ടമല്ലേ. അപ്പോൾ അതുകൊണ്ട് ബാങ്കുകൾ ചില ഈടുകൾ വാങ്ങാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കൊളാട്രൽ, ഇംഗ്ലീഷ് മീഡിയക്കാരാണ് ഈ കൊളാട്രൽ നോക്കുമ്പോൾ ഞെട്ടുക. അപ്പൊ കൊളാട്രൽസ് അല്ലെങ്കിൽ ബാങ്ക് ജാമ്യമായിട്ട് വാങ്ങുന്ന ഈടുകൾ എന്തൊക്കെയാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിച്ചാൽ സിമ്പിൾ ആണ്. ഒന്ന്, ഫിസിക്കൽ അസറ്റ്സ്, അതായത് ഗോൾഡ്, പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ്, നമ്മളെ വീടിന്റെ കാതാറിലാണ് അങ്ങനെയുള്ള സാധനങ്ങൾ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്, സാലറി സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സാധനങ്ങൾ ഓർത്താൽ മതി. പിന്നെ ചില ബാങ്കുകൾ വാഹനങ്ങളുടെ RC ബുക്ക് വരെ വാങ്ങാറുണ്ട്, ഓക്കെ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളൊക്കെ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഇതേ ഒരു 4 പോയിന്റ് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് വരാൻ സാധ്യതയുള്ളത് ബാങ്കുകൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് ക്രെഡിറ്റ് കൊടുക്കാറുണ്ട്, ഇതാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു ചോദ്യം. ബാങ്കുകൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് ലോണ് കൊടുക്കാറുണ്ട്, വായ്പകൾ നൽകാറുണ്ടെന്ന്, എന്തൊക്കെ കാര്യത്തിന്, സിമ്പിൾ ആണ്. എന്താ, അഗ്രികൾച്ചറൽ, കൃഷി, പിന്നെ ഇൻഡസ്ട്രിയൽ, വ്യവസായം, പുതിയ വ്യവസായങ്ങൾ തുടങ്ങാൻ, പിന്നെ കൺസ്ട്രക്ടിങ് ഹൗസസ്, വീട് നിർമ്മാണം, അറിയില്ലേ ഭവന വായ്പ എന്നൊക്കെ കേട്ടിട്ടില്ലേ, പിന്നെ പർച്ചേസിംഗ് വെഹിക്കിൾസ്, വാഹനങ്ങളൊക്കെ വാങ്ങാൻ വാഹന വായ്പ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, പിന്നെ പർച്ചേസിംഗ് ഹോം അപ്ലയൻസ്, വീട്ടിലെ സാധനങ്ങൾ, ഫ്രിഡ്ജ്, കസേര, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ പൈസ ലോൺ എടുക്കാറുണ്ട് അല്ലേ, ലോൺ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 4 പോയിന്റ് പഠിക്കുക. സിമ്പിൾ അല്ലടാ, സിമ്പിൾ ആണ് അല്ലേ, ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആലോചിച്ച് തന്നെ ഉണ്ടാക്കിയിട്ട് എഴുതാവുന്ന ക്വസ്റ്റ്യൻസാ. ഇനി അടുത്തത് സർവീസസ് പ്രൊവൈഡ് ബൈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, ബാങ്ക് ഇതര ധനകാര്യ കമ്പനികളുടെ സേവനങ്ങൾ. ബാങ്ക് അല്ലാതെ ബാങ്കിന്റെ അടിസ്ഥാന ധർമ്മങ്ങളൊക്കെ നിർവഹിക്കുകയും എന്നാൽ ബാങ്ക് നൽകാത്ത ചില സേവനങ്ങൾ നൽകുകയും ചെയ്യുന്ന എന്നാണ് ചില സ്ഥാപനങ്ങളുണ്ട്, അവയാണ് ഇത് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ. അതേപോലെ തന്നെ ബാങ്കിന്റെ ചില ഫംഗ്ഷൻസ് ഈ സ്ഥാപനങ്ങൾ കൊടുക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ ചെക്ക് ബുക്ക് ഒക്കെ പോലുള്ള ATM പോലുള്ള ചില കാര്യങ്ങൾ ഇത്തരം കമ്പനികൾ കൊടുക്കുന്നില്ല, പക്ഷെ ബാങ്ക് കൊടുക്കാത്ത ചില സേവനങ്ങൾ ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കുന്ന വെച്ചാൽ ഇത്തരം നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, ഈ പേരാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ നടത്തുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്. ഒന്നെന്താ, പ്രൊവൈഡ് ലോൺസ് ഫോർ ഹയർ പർച്ചേസസ്, അതായത് തവണ വ്യവസ്ഥയിൽ എന്ത് ചെയ്യും, പൈസ കൊടുക്കും. ഈ വാഹനങ്ങൾ വാങ്ങാനും പല സാധനത്തിനും തവണകളായി തവണകളായി പൈസ കൊടുക്കും. നിങ്ങൾ ഈ മുത്തൂറ്റ് ഫിനാൻസ്, KSFE, മണപ്പുറം, ഇങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ കേട്ടിട്ടുള്ള ചിട്ടി കമ്പനികൾ, ഇതൊക്കെ തന്നെ പരിപാടി. ദെൻ പ്രൊവൈഡ് ലോൺ ഫോർ കൺസ്ട്രക്ഷൻ ഹൗസ്, വീടുകൾ നിർമ്മിക്കാൻ ലോൺ കൊടുക്കും. പ്രൊവൈഡ് ഗോൾഡ് ലോൺ, ഗോൾഡ് ലോൺ കൊടുക്കും. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ് കേട്ടിട്ടില്ല, നിങ്ങൾ വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനാലേ. ആ ഓക്കെ, ദെൻ പ്രൊവൈഡ് ലോൺ ഓൺ ദ ബേസിസ് ഓഫ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന് ലോൺ കൊടുക്കും. പിന്നെ റണ്ണിങ് ചിട്ടി, അതായത് ചിട്ടികൾ നടത്തും. ഓക്കെ, അതായത് അറിയില്ല കുറികളൊക്കെ നടത്തുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇവന്മാരുടെ പരിപാടി. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു 4 എണ്ണം പഠിച്ചേക്കുക. ഓക്കെ, ഇനി അടുത്തത് മക്കളെ നമ്മുടെ മൈക്രോ ഫിനാൻസ്, അതായത് ഈ കുടുംബശ്രീകളൊക്കെ ഇടാ, കുടുംബശ്രീകളൊക്കെ മൈക്രോ ഫിനാൻസിന് എക്സാമ്പിളാണ്. അപ്പോൾ മൈക്രോ ഫിനാൻസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെക്കും, ഒരു ചെറുകിട സംരംഭമാണ്, കുറേ പാവപ്പെട്ട ഗ്രാമവാസികളായിട്ടുള്ള ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കൂടി ചേർന്നുകൊണ്ട് തുടങ്ങുന്ന സംരംഭങ്ങൾക്കാണ് നമ്മൾ മൈക്രോ ഫിനാൻസ് എന്ന് പറയുക. അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഹെൽപ്സ് ഇൻ കളക്റ്റിംഗ് ഡെവലപ്മെൻറ്റ് ബൈ മൊബിലൈസിംഗ് മണി ഫ്രം ഇൻഡിവിജ്വൽസ്, അതായത് വ്യക്തികളിൽ നിന്ന് പണം സമാഹരിച്ച് കൂട്ടായ സാമ്പത്തിക വികസനത്തിന് സഹായിക്കും. ഓക്കെ, നിങ്ങൾ കുടുംബശ്രീയിലൊക്കെ നടക്കുന്നുണ്ടില്ലേ, എല്ലാവരും കൂടി ഒന്നിച്ചെന്ത് ചെയ്യും, ആഴ്ചയിലാഴ്ചയിലൊക്കെ കുറച്ച് പൈസ ഇടും, എന്നിട്ട് അതിൽ ആവശ്യക്കാർക്ക് ഇന്ന് ലോൺ എടുക്കുക, പിന്നെ അതേപോലെ തന്നെ വേണം കടം വാങ്ങാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ കുറേ ആൾക്കാർ കൂടി ചേർന്ന് എല്ലാവരും ഹെൽപ്പ് ചെയ്യുക, ഇതാണ് ഇതിൻ്റെയൊക്കെ പരിപാടി. ദെൻ ഹെൽപ്സ് ടു ഇൻക്രീസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് പുവർ, പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കും. പിന്നെ എൻകറേജ് എ സേവിംഗ് ഹാബിറ്റ്, ഒരു സമ്പാദ്യശീലം വളർത്തും അല്ലേ, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് വരെ ഒരു കുടുംബശ്രീക്ക് ഒരു സമ്പാദ്യശീലമാണ് അല്ലേ. പിന്നെന്താ, മേക്സ് യൂസ് ഓഫ് ദ ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ്, വ്യക്തിഗത കഴിവുകൾ ഗ്രൂപ്പ് വികസനത്തിന് പ്രയോജനപ്പെടുത്തും. പിന്നെ പ്രൊവൈഡ്സ് ലോൺസ് ടു മെമ്പേഴ്സ് ഇൻ നീഡ്, ആവശ്യക്കാർക്ക് ലോണുകൾ, മെമ്പേഴ്സിന് മാത്രമായിട്ട് പുറത്തുള്ളവർക്ക് കൊടുക്കൂല. പിന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എൻ്റർപ്രൈസസ്, ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കും. ഇപ്പോൾ നമുക്കറിയാം ഈ കുടുംബശ്രീകളുടെ ഒക്കെ കീഴിൽ ഒരുപാട് ഹോട്ടലുകൾ, അതേപോലെ തന്നെ അച്ചാറ് പപ്പടം ഉണ്ടാക്കുന്ന പരിപാടികൾ, DTP സെൻ്ററുകൾ, ഇങ്ങനെയുള്ള പല പരിപാടികളും തുടങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കുറേ ആളുകൾ കൂടി ചേർന്നുകൊണ്ട് ഒരു ചെറുകിട സംരംഭങ്ങളും ചെറുകിട സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്ന ആ സിസ്റ്റത്തിനാണ് നമ്മൾ മൈക്രോ ഫിനാൻസ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്, പലതവണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പം ഇപ്രാവശ്യം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം, പഠിച്ചു വെക്കണം. ഇനി അടുത്തത് അതർ ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ് പ്രൊവൈഡഡ് ബൈ ബാങ്ക്സ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ബാങ്കുകളുടെ അടിസ്ഥാനമായിട്ടുള്ള ധർമ്മം എന്ന് പറഞ്ഞാൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, റിസീവ് ഡെപ്പോസിറ്റ്സ് ആൻഡ് പ്രൊവൈഡഡ് ലോൺസ് അല്ലേ, വായ്പകൾ കൊടുക്കുക എന്നുള്ള രണ്ട് ഫംഗ്ഷനാണ് ബാങ്കിന് മെയിൻ ആയിട്ടുള്ളത്. ഇത് കൂടാതെ ബാങ്കുകൾ വേറെ എന്തൊക്കെ ഫംഗ്ഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ് 4 പോയിന്റ് പഠിച്ചേക്കുക. ഒന്നാ, നിങ്ങൾ ഡീറ്റെയിൽഡ് ആക്കണം എന്നില്ല, ഡീറ്റെയിൽഡ് ആക്കണം നിങ്ങൾക്ക്
ഉണ്ടാക്കി തരിക മതി. ഒന്നാമത്തെ ലോക്കർ ഫെസിലിറ്റി, നമ്മുടെ വിലപിടിപ്പുള്ള ഗോൾഡ് പോലുള്ള സാധനങ്ങളൊക്കെ ബാങ്കിൽ സൂക്ഷിച്ച് വെക്കാം, അതാണ് ലോക്കർ ഫെസിലിറ്റി. പിന്നെ അടുത്തെന്താ, ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് പറഞ്ഞാൽ എവിടേക്ക് വേണമെങ്കിലും പണം അയക്കാം, മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്കൊക്കെ പണം അയക്കാനുള്ള സൗകര്യമാണ്. പിന്നെ മെയിൽ ട്രാൻസ്ഫർ, മെയിൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടേക്ക് വേണമെങ്കിലും പണം അയക്കാനുള്ള സൗകര്യമാണ്. നമ്മുടെ അക്കൗണ്ടിലേക്ക് വേണമെങ്കിലും പണം അയക്കാം, മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്കും പണം അയക്കാം. പിന്നെ എ ടി എം, എ ടി എമ്മിനെ ഫുൾ നെയിം പഠിച്ച ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ കേട്ടോ. എനി ടൈം മണി എന്നല്ല, ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ ആണ്. പക്ഷേ അർത്ഥം ഇത് തന്നെയാണ്, എന്താ, ഏത് സമയത്ത് വേണമെങ്കിലും പണം ബാങ്കിൽ ചെല്ലാതെ പിൻവലിക്കാനുള്ള സൗകര്യം അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകൾ പഠിച്ചുകൊണ്ട് ഇതൊക്കെ ബാങ്കുകൾ നമുക്ക് നൽകുന്ന മറ്റ് സേവനങ്ങളാണ്. ഇതുകൂടാതെ ഇ പേയ്മെന്റ്, അതേപോലെ ഇപ്പോൾ നമുക്കറിയില്ല കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കാനും നമ്മൾ മൊബൈൽ ബാങ്കിങ് വഴി ഉപയോഗിക്കുന്നില്ല, ഇ പേയ്മെന്റിലൂടെ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം, ക്രെഡിറ്റ് കാർഡ് സൗകര്യം അല്ലേ. എന്താ ചെയ്യുക, പണം കൈ കൊണ്ട് നടക്കാതെ തന്നെ ക്രെഡിറ്റ് കാർഡിലൂടെ നമുക്ക് പണം വാങ്ങാം. അപ്പോൾ ഇതൊക്കെ ബാങ്കിൻ്റെ മറ്റ് സേവനങ്ങളാണ്. ഏതെങ്കിലും ഒരു നാല് സേവനങ്ങൾ പഠിച്ചേക്കാം. ഇനി അടുത്ത, വാട്ട് ആർ ദ വേരിയസ് സർക്കംസ്റ്റാൻസസ് വേർ ദ കൺസ്യൂമേഴ്സ് ആർ എക്സ്പ്ലോയ്റ്റഡ് ഓർ ചീറ്റഡ്. അതായത് ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുന്നതോ കബളിപ്പിക്കപ്പെടുന്നതോ ആയ സന്ദർഭങ്ങൾ ഏതെല്ലാമാണെന്ന് ഇത് നമ്മൾ ചാപ്റ്റർ ഒന്ന് അടുത്ത ചാപ്റ്ററിലേക്ക് കടന്നിട്ടുണ്ട്. പത്താമത്തെ ചാപ്റ്ററാണ് മക്കളെ, കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് റൈറ്റ്സ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ അല്ലേ. അതായത് ഉപഭോക്തൃ സംരക്ഷണവും സംതൃപ്തിയും എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിലാണ് ഫസ്റ്റ് ചോദ്യമാണ് പറഞ്ഞത്, ഉപഭോക്താക്കൾ, ഉപഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ സാധനം വാങ്ങുന്ന ആൾക്കാർ, നമ്മളെല്ലാവരും സാധനം വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരല്ലടാ. അപ്പോൾ നമ്മളൊക്കെ ഈ ലോകത്തുള്ള സകല മനുഷ്യന്മാരും കൺസ്യൂമേഴ്സ് ആണ്. അപ്പോൾ ഒരു സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് ഏതെല്ലാം രീതിയിൽ നമ്മൾ ചീറ്റ് ചെയ്യപ്പെടുമെന്നാണ് ചോദിച്ചത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഉണ്ടാക്കിയതാവുന്ന ഉത്തരങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ള മുഴുവൻ. സോ ഒന്നെന്താ, സെല്ലിംഗ് ലോ ക്വാളിറ്റി പ്രൊഡക്ട്സ്, നമ്മൾ വാങ്ങുന്ന സാധനം വളരെ ക്വാളിറ്റി കുറഞ്ഞതാണെങ്കിൽ ചതിച്ചില്ലേ, നമ്മൾ ചതിക്കില്ലേ. പിന്നെ അടുത്തെന്താ, അഡൾട്രേഷൻ. പിന്നെ അടുത്തെന്താ, ചാർജിങ് എക്സസ് പ്രൈസ്, ചില ആൾക്കാർ ഇങ്ങനെ വില കൂട്ടി വിൽക്കും. പിന്നെ അടുത്തെന്താ, മാനിപ്പുലേഷൻ ഇൻ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കും, തൂക്കത്തിലൊക്കെ ചെറിയ വെട്ടിപ്പൊക്കെ നടത്തിക്കാണ്ട് പറ്റിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു ഉപഭോക്താവ് ചീറ്റിക്കപ്പെടുന്ന സാഹചര്യങ്ങളല്ലേ. ചിലപ്പോൾ വാങ്ങിച്ച സാധനം കേടായിരിക്കും, ഇങ്ങനെയൊക്കെ സംഭവിക്കും. ചിലപ്പോൾ ഗ്യാരണ്ടി പറയും, ഗ്യാരണ്ടി തരില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു നാല് പോയിന്റ് പഠിക്കാം. ഓക്കെ, ഇനി അടുത്തെന്താ, വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് ദ കൺസ്യൂമർ കൺസ്യൂമർ ആസ് പെർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം, ആ നിയമത്തിന്റെ പേര് പഠിക്കണം, ആ നിയമപ്രകാരമുള്ള പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണ്. ഇന്ത്യയിലെ ഉപഭോക്താക്കളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ 1986 ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്നൊരു നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഉപഭോക്തൃ സംരക്ഷണ നിയമം. ആ നിയമത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട നാല് നിയമങ്ങൾ, നാല് അവകാശങ്ങളാണ് ഞാൻ പറയുന്നത്. ഉപഭോക്താക്കൾക്ക് നേരിട്ടുള്ള അവകാശങ്ങളാണ്, നിങ്ങൾക്കും എനിക്കൊക്കെയുള്ള അവകാശങ്ങളാണ്. എന്തൊക്കെയാ, ടു റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് അഗേൻസ്റ്റ് ദ മാർക്കറ്റിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ ഹസാർഡസ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. നമ്മുടെയൊക്കെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന തരത്തിലുള്ള സാധനങ്ങൾ വിൽക്കുന്നതിൽ നിന്നുള്ള സംരക്ഷണം. അതായത് ഇപ്പോൾ എന്ത് ചെയ്യുക, വിഷം വിൽക്കുക, അതല്ലെങ്കിൽ മായം ചേർത്തുകൊണ്ടുള്ള ആളുകളെ തട്ടിപ്പോകുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കുക, പഴകിയ ഭക്ഷണങ്ങൾ വിൽക്കുക, പിന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ബോംബുകൾ, മറ്റുള്ള സാധനങ്ങൾ, അപകടകരമായ സാധനങ്ങളൊക്കെ വിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ നമുക്കതിനെതിരെ നടപടിയെടുക്കാം. കാരണം അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള അവകാശം നമുക്കുണ്ട്. പിന്നെന്താ, ദ റൈറ്റ് ടു ബി ഇൻഫോംഡ് അബൌട്ട് ദ ക്വാളിറ്റി റിലേറ്റഡ് ആസ്പെക്ട്സ് ഗുഡ് ആൻഡ് സർവീസസ്. അതേപോലെ തന്നെ എന്താ, നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന ഗുഡ്സിനും സർവീസിനും, സാധനങ്ങൾക്കും സേവനങ്ങളിലും ക്വാളിറ്റി അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഓരോ സാധനം വാങ്ങുമ്പോഴും നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം, ഇതിന് ക്വാളിറ്റി ഉണ്ടോ, നല്ല സാധനമാണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കാം, അവരത് പറഞ്ഞു തരണം. ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ മേലെ എഴുതി തരണം, എന്തൊക്കെ ഗുണങ്ങൾ ഇതിനുണ്ട് എന്നൊക്കെ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരണം. പിന്നെന്താ, ദ റൈറ്റ് ടു ഹാവ് ആക്സസ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് അറ്റ് ഫെയർ പ്രൈസസ്, നല്ല കൃത്യമായ വിലക്ക്, കൂടുതൽ വിലക്കല്ല, ന്യായമായ വിലക്ക് ഒരു സാധനം കിട്ടാൻ അല്ലെങ്കിൽ സേവനം കിട്ടാനുള്ള അവകാശം നമുക്കുണ്ട്. അപ്പോൾ കൂട്ടി വെക്കാൻ പാടില്ല. പിന്നെന്താ, ദ റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ, ഉപഭോക്തൃ വിദ്യാഭ്യാസം കിട്ടാനുള്ള അവകാശമുണ്ട്. അതാണല്ലോ നിങ്ങൾക്ക് 10-ാം ക്ലാസ്സിൽ ഇങ്ങനെ ഒരു ചാപ്റ്റർ തന്നെ തരുന്നതിൽ, ഉപഭോക്തൃ വിദ്യാഭ്യാസം തരാനല്ലടാ. ദെൻ അടുത്തത്, ഈ ഉപഭോക്താക്കളെ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ ഇന്ത്യയിൽ 3 ടൈപ്പ് കോടതികളുണ്ട്. ആ കോടതികൾ നിശ്ചയിക്കപ്പെട്ടത് എങ്ങനെയാ വെച്ചാൽ, നഷ്ടപരിഹാരത്തിൻ്റെ കണക്കിലാണ്. ഒരു 20 ലക്ഷത്തിൽ കുറവുള്ള കേസുകൾ, 20 ലക്ഷത്തിൽ കൂടുതലുള്ള കേസുകൾ, അതായത് 1 കോടി വരെയുള്ള കേസുകൾ, അതിന് മുകളിലേക്കുള്ള കേസുകൾ എന്നിങ്ങനെയാണ് ഇതിൻ്റെ പരിധി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡെസ്പ്യൂട്ട് റിഡ്രസൽ ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള 1-ാമത്തെ കോർട്ടുണ്ട്, 2-ാമത്തെ സ്റ്റേറ്റ് കൺസ്യൂമർ ഡെസ്പ്യൂട്ട്സ്, അതേപോലെ 3-ാമത്തെ നാഷണൽ കൺസ്യൂമർ ഡെസ്പ്യൂട്ട്സ് റിഡ്രസൽ ഫോറം എന്ന് പറഞ്ഞിട്ട്, അതായത് ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര ഫോറം, സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര ഫോറം, പിന്നെ ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര ഫോറം, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുക. അപ്പം ഓരോന്നിൻ്റെയും പഠിച്ചു വെക്കുക. ഇതിൻ്റെ ഘടനകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജില്ലാതലത്തിലാണ്. അപ്പോൾ ഇത് ഡിസ്ട്രിക്ട് ലെവലിലാണ്, ഒരു പ്രസിഡന്റും 2 അംഗങ്ങളാണ് ഉണ്ടാവുക, അതിലേതെങ്കിലും ഒരു അംഗം വനിതയായിരിക്കണം. ഏകദേശം സമാനമായതാണ് അടുത്തത് ഉണ്ടാവുക. സംസ്ഥാന തലത്തിലാണെന്നുള്ള വ്യത്യാസമുള്ളൂ, പ്രസിഡന്റും 2 അംഗങ്ങളാണ്, അതിലൊരംഗമെങ്കിലും എന്തായിരിക്കണം, വനിതയായിരിക്കണം. അടുത്ത പോയിന്റ് എഴുതിയില്ലേലും കുഴപ്പമില്ല. ഓക്കെ, ഇനി അടുത്തത് ഇവ മറ്റേ 3-ാമത്തത് ദേശീയ തലത്തിലാണ്. അപ്പോൾ ഇത് ജില്ലാതലം, ഇത് സംസ്ഥാന തലം, ഇത് ദേശീയ തലം. അതായത് ഡിസ്ട്രിക്ട് ലെവല്, സ്റ്റേറ്റ് ലെവല്, എന്താണ് നാഷണൽ ലെവല്, അത്ര ഓർത്താൽ മതി. ഇവിടെയും പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങൾ ഉണ്ടാവും. ഇവിടെയൊക്കെ പ്രസിഡന്റും ഓരോ 2 അംഗങ്ങളെ ഉണ്ടാവുള്ളൂ, ഇവിടെ പ്രസിഡന്റും 4 അംഗങ്ങൾ ഉണ്ടാവും എന്നുള്ള മനസ്സിലാക്കുക. 4 കുറയാത്ത അംഗങ്ങൾ ഉണ്ടാവും, അപ്പോൾ 4 അംഗങ്ങളെങ്കിലും മിനിമം ഉണ്ടാവും. പിന്നെ പരിധി എന്ന് പറഞ്ഞാൽ ഇവിടെ 20 ലക്ഷം, ഫസ്റ്റത്തത് 20 ലക്ഷം വരെയുള്ള കേസുകളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പരാതി എടുക്കുന്നത്. ഇവിടെ 20 ലക്ഷത്തിന് മുകളിൽ 1 കോടി വരെയുള്ള കേസുകളാണ്. ഇവിടെ 1 കോടിക്ക് മുകളിലുള്ള ആളുകളുടെയൊക്കെ ജീവനൊക്കെ നഷ്ടപ്പെടുന്ന വലിയ കേസുകളുണ്ടാവില്ലേ, അങ്ങനെയുള്ള കേസുകളൊക്കെയാണ് ഈ നാഷണൽ കൺസ്യൂമർ ഡെസ്പ്യൂട്ട് ഫോറം, അതായത് ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിൽ എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ തന്നെ ഈസി ആയിട്ട് പഠിക്കാം. ഓക്കെ, ഓരോ
ഓരോരോ റേറ്റ് പൈസകളൊക്കെ ഒന്ന് വർദ്ധിച്ചാൽ മതി. പിന്നെ അധികരണത്തിന് സെയിം ആണല്ലോ, ലിസ്റ്റ് ജില്ല, അതേപോലെ സംസ്ഥാനം, ദേശീയം, നാഷണൽ എന്ന് ഓർത്ത് വെച്ചാൽ മതി, പെട്ടെന്ന് കിട്ടും. ഇനി അടുത്തത്, സിറ്റുവേഷൻസ് വെൻ കംപ്ലൈൻറ്റ്സ് അബൌട്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് ക്യാൻ ബി ഫിൽഡ്, അതായത് ഫൈൽഡ് കേട്ടോ. അതായത് നമ്മുടെ ഒരു ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിൽ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാഹചര്യം എന്തൊക്കെ സാഹചര്യങ്ങളാണ്, ഏതൊക്കെ സാഹചര്യത്തിൽ നമുക്ക് കേസ് കൊടുക്കാം അല്ലെങ്കിൽ പരിഹാരം തേടാം എന്നാണ് ചോദിച്ചത്. എന്തൊക്കെ കാര്യങ്ങളാണ്, നമ്മൾ വാങ്ങിച്ച സാധനം ഡാമേജ് ആവുകയാണെങ്കിൽ, ഓക്കെ, പർച്ചേസ് ചെയ്യുന്ന സാധനം ഡാമേജ് ആണെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം. പിന്നെന്താ, വയലേഷൻ ഓഫ് ദ പ്രിവെൻഷൻ ഓഫ് അഡൾട്രേഷൻ ലോ, മായം ചേർത്തുകൊണ്ട് സാധനം വിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ, അതായത് മായം ചേർക്കൽ നിരോധന നിയമം ലംഘിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പരാതി കൊടുക്കാം. പിന്നെ സെയിൽ ഓഫ് പ്രോഡക്റ്റ്സ് വിച്ച് ആർ ഹാംഫുൾ ടു ലൈഫ് ആൻഡ് സേഫ്റ്റി, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് ആ നിയമം നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഒരു വസ്തുവും വിൽക്കാൻ പാടില്ല അല്ലേ. അപ്പോൾ അങ്ങനെ വിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം. അടുത്തെന്താ, ഗിവിങ് മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ. നിങ്ങൾക്കറിയല്ലോ ചില ആൾക്കാരൊക്കെ ഉണ്ട് ലക്സിൻ്റെ സോപ്പിൽ നമ്മൾ ഐശ്വര്യയൊക്കെ കുളിക്കാനുണ്ടില്ലേ, അപ്പോൾ അവളൊക്കെ ചിലപ്പോൾ ഐശ്വര്യയൊക്കെ ഇങ്ങനത്തെ സോപ്പ് കണ്ടിടണമെന്ന് തന്നെ പറഞ്ഞറിയാം. ഓക്കെ, അപ്പോൾ ആ പരസ്യത്തിൽ പൈസ വാങ്ങി കണ്ടാണ്ട് കുളിക്കുന്നത് പറയും, ഞാൻ ഇങ്ങനെ സുന്ദരിയാകുന്നത് ഈ സോപ്പിട്ട് കുളിച്ചിട്ടാണെന്ന് പറയും അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ കാണിച്ചിട്ട് ആൾക്കാർ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കും. ചിലപ്പം റിസൾട്ട് പോസിറ്റീവാകും, ചിലപ്പോൾ നെഗറ്റീവാകും. നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കംപ്ലയിൻറ്റ് കൊടുക്കാം, ഞങ്ങൾ ഇതാ സോപ്പ് കുളിച്ചിട്ട് സോപ്പിട്ട് കുളിച്ചിട്ട് എന്തായിട്ടില്ല, ഐശ്വര്യറായി ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം അല്ലേ, കൊടുത്തോക്കണ്ടി കേട്ടോ. ഓക്കെ, ഇനി അടുത്തെന്താ, വാട്ട് ആർ ദ കോമ്പൻസേഷൻസ് ഫോർ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് ഒബ്റ്റെയിൻഡ് ത്രൂ കൺസ്യൂമർ കോർട്സ്. കൺസ്യൂമർ കോർട്ടിലൂടെ ഒരു കേസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം കോമ്പൻസേഷൻസ്, അതായത് എന്തെല്ലാം പരിഹാരങ്ങൾ നമുക്ക് കിട്ടുന്നത്, എന്ത് പരിഹാരം കിട്ടുക, എന്നാൽ ജയിലിടുമോ, ആ ജയിലിടുന്ന എല്ലാ കേസുകളുണ്ടാവുക, മെയിനായിട്ട് നഷ്ടപരിഹാരങ്ങളാണ് കിട്ടുക. എന്തൊക്കെ കിട്ടുക, റീപ്ലേസിംഗ് ദ പ്രൊഡക്റ്റ്, നമ്മളൊരു പ്രൊഡക്റ്റ് മോശമായതിൻ്റെ പേരിലോ കംപ്ലയിൻ്റ് ആയതിൻ്റെ പേരിലോ ആണ് കേസ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് തന്നെ മാറ്റി തരും. പിന്നെ അടുത്ത റീപേയ്മെൻറ്റ് ഓഫ് ക്യാഷ്, ചിലപ്പോൾ നമ്മളോട് കൂടുതൽ പൈസയാണ് വാങ്ങിയെങ്കിൽ, ഉദാഹരണത്തിന് നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങി, ആ ഫ്രിഡ്ജിന് 10,000 രൂപയാണ് ശരിക്കുള്ള വില, നമ്മളോട് ഉടമസ്ഥൻ 15,000 മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേസ് കൊടുത്താൽ ആ 5,000 രൂപ എക്സ്ട്രാ മേടിച്ചത് നമുക്ക് തിരിച്ചു കിട്ടും. പിന്നെ അടുത്തെന്താ, മോണിറ്ററി കോമ്പൻസേഷൻ ഓഫ് ദ ലോസ്, നമുക്ക് ഒരു സാധനം വാങ്ങിയതോ സേവനം വാങ്ങിയതിൻ്റെ പേരിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ട്, നഷ്ടം ഉണ്ടായിട്ട് നമ്മുടെ ശരീരത്തിനോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ നമുക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള എന്ത് ചെയ്യും, കോമ്പൻസേഷൻ കിട്ടും, നഷ്ടപരിഹാരം കിട്ടും. പിന്നെ സ്റ്റോപ്പിംഗ് ഹാംഫുൾ ട്രേഡ് പ്രാക്ടീസസ്, നമ്മൾ ഏതെങ്കിലും ഒരു കച്ചവടം ഹാംഫുൾ ആയിട്ടുള്ള ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കച്ചവടത്തിനെതിരെ നമ്മൾ പരാതി കൊടുത്താൽ ആ കച്ചവടം തന്നെ സ്റ്റോപ്പ് ചെയ്യാനുള്ള നിർദ്ദേശം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കുക. ഇനി ലാസ്റ്റ് ഈ ചാപ്റ്റർ നമ്മൾ അവസാനമായിട്ട് പഠിക്കേണ്ടത്, നമ്മൾ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ച് പഠിച്ചു. എന്നാൽ ഈ നിയമം മാത്രമല്ല, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കോർട്ടുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു, കൺസ്യൂമർ കോർട്ടുകൾ, കോടതികളെ കുറിച്ചും. പക്ഷേ അതൊന്നും കൂടാതെ ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തെ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, ഉപഭോക്താക്കളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് ഒരുപാട് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, കൺസ്യൂമറെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഇതിലൊരു 4 നിങ്ങൾ പഠിച്ചു വെക്കണം. ഒന്ന്, ലീഗൽ മെട്രിയോളജി, അതായത് നമ്മുടെ അളവ് തൂക്കങ്ങൾ ഇടക്കിടക്ക് ചെക്ക് ചെയ്ത് കണ്ട് കൃത്യമായി അളവും തൂക്കമൊക്കെ എല്ലാ കച്ചവടക്കാരും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു അതോറിറ്റിയാണ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ്, അതായത് അതിൻ്റെ ലീഗൽ മെട്രോളജി വകുപ്പ് എന്ന് പറയും. പിന്നെ അടുത്ത് ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്, അറിയാലോ നിങ്ങൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും, ഭക്ഷണങ്ങളൊക്കെ ഹോട്ടലുകളിലും ബേക്കറികളിലൊക്കെ വിൽക്കുന്ന ഭക്ഷണങ്ങൾ, അതേപോലെ ഭക്ഷണം ഉണ്ടാക്കുന്ന കമ്പനികളിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ വൃത്തിയുള്ളതാണോ മായം ചേർക്കാത്തതാണോ എന്നൊക്കെ പരിശോധിക്കാനുള്ള അതോറിറ്റിയാണ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്. പിന്നെ സെൻട്രൽ ഡ്രഗ് പ്രൈസ് അതോറിറ്റി, അതുപോലെ തന്നെ മരുന്നുകൾ, ഡ്രഗ് എന്ന് പറഞ്ഞാൽ മരുന്നാണ്, അപ്പോൾ ഔഷധ വില നിയന്ത്രണം എന്ന് പറഞ്ഞാൽ മരുന്നുകളുടെ ഒന്നും വില സാധാരണക്കാരന് മനസ്സിലാവില്ല, അപ്പോൾ കൃത്യമായ വിലക്കാണ് ഓരോ സാധനങ്ങളും ഉണ്ടാക്കുന്നത് വിൽക്കുന്നത് എന്നൊക്കെ പരിശോധിക്കാനുള്ള അതോറിറ്റിയാണ് ഈ ഡ്രഗ്സ് പ്രൈസ് കൺട്രോൾ കമ്മിറ്റി. പിന്നെ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്, മരുന്നുകൾ ഔട്ട് ഓഫ് ഡേറ്റ് കഴിഞ്ഞതാണോ, അതേപോലെ തന്നെ ഗുണമുള്ളതാണോ, കറക്റ്റ് ഓരോ രോഗത്തിനുള്ള മരുന്ന് തന്നെയാണോ കൊടുക്കുന്നത്, ഇതൊക്കെ ചെയ്യാനുള്ള അതോറിറ്റിയാണ് ഇത് ഡ്രഗ്സ് കൺട്രോൾ അതോറിറ്റി, അല്ലെങ്കിൽ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ നമ്മൾ ജോഗ്രഫിയിൽ നിന്ന് തന്നിട്ടുള്ളത്. ഏകദേശം നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു കഴിഞ്ഞു. ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോഗ്രഫിയിൽ നിന്നുള്ള ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ വീഡിയോകൾ കാണുക, പഠിക്കുക, നല്ല മാർക്ക് നേടുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.